കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ചുമ്മാ എന്താ പറയാ, നമ്മൾ ലേറ്റസ്റ്റ് എപ്പിസോഡാണ്, മാസ് എപ്പിസോഡാണ്. അപ്പൊ നേരിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ഇത് മത്സരങ്ങളൊക്കെ നടക്കുന്ന ട്രാക്ക് തന്നെയാണ്. ഈ ട്രാക്ക് വേദഗിരിയിലാണ് ഉള്ളത്. ഇത് നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം ഒരു 5-5.5 kilometers എന്താ പറയുക, നമ്മുടെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ റൂട്ട് പോരുമ്പോൾ അവിടെ ചോദിച്ചാലും മതി കേട്ടോ വേദഗിരി. അപ്പോൾ അവിടെയായിട്ടാണ് ഈ ട്രാക്ക്. അപ്പോൾ എന്തായാലും നമ്മളിത് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കുവാണ് കേട്ടോ. ആക്സിലേറ്റർ കൊടുത്തിട്ടേ ഇല്ല, ആക്സിലേറ്റർ കൊടുക്കാതെ ജസ്റ്റ് എന്താ പറയുക, ആക്സിലേറ്ററിന് കാലെടുത്ത് കാലെടുത്ത് തന്നെയാണ് വണ്ടി റിവേഴ്സ് പോരുന്നത്. പക്ഷേ എന്തായാലും ഇതേ നമ്മുടെ ചവിട്ടുപടി ഇതേ ആ കയ്യാലിൽ ഇടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇപ്പം ഇത് ഗോപ്രോയിലെടുത്തൊരു വിഷനാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു 50% വരെ എൻ്റെ ഭീകരത മനസ്സിലാവും എന്ന് വിചാരിക്കും. നല്ലൊരു കട്ടിങ് ആണ് കേട്ടോ, വലിയൊരു കയ്യാല പോലെ തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാമത് നമ്മൾ ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ റിവേഴ്സ് കയറ്റാൻ നോക്കി, അവിടെ നിന്ന് ഒരു ലേശം കൂടെ ലെഫ്റ്റ് എടുത്താണ് ഇത്തവണ നമ്മളൊന്ന് കയറ്റി നോക്കുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ നമ്മൾ കൊടുത്തിട്ടില്ല. എന്താ പറയുക, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി ഒന്ന് കയറുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ് പറയുക, ഇവിടെയും വില്ലൻ ചവിട്ടുപിടി തന്നെയാണ് കേട്ടോ. ചവിട്ടുപിടി ന്യായമായിട്ട് ചെന്നിടിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളെ വണ്ടിയുടെ ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാക്കിൽ പ്ലേറ്റൊക്കെ അടിച്ചേക്കുന്നത് 11 അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇറങ്ങിയ ടൈമിലുള്ളതിനേക്കാളും ഷാക്കിൽപ്പടി വലുതാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഇച്ചിരിയുടെ സൈസ് കൂടി ഷാക്കിൽപ്പടിയൊക്കെ ഇട്ട് നമ്മൾ ഓഫ് റോഡ് കയറിയാലേ ഉള്ളൂ. ഇതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബൈക്കിൽ ചവിട്ടുപടിയും ഫ്രണ്ടൊക്കെ നമ്മൾ തട്ടാതെയും മുട്ടാതെയൊക്കെ വണ്ടി കയറി പോവുകയുള്ളൂ. ഇത് നമ്മൾ ഗോപ്രോയിലെടുത്ത വിഷ്വലാണ് കേട്ടോ. അപ്പം റീനു നമ്മുടെ മൊബൈലിൻ്റെ താഴെ നിന്നും ഷൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മേളിൽ നിന്ന് ഗോപ്രോയിലും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ മേളിൽ നിന്നുള്ള ആ ഒരു വിഷ്വലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് രണ്ടും മിക്സ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇച്ചിരി ആക്സിലേറ്ററൊക്കെ കൊടുത്ത് പോന്നു കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് കയറി പോരും കേട്ടോ. അപ്പോൾ ഞാനീ വണ്ടി കയറാത്ത വിഷ്വലും ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ട്രൈ ചെയ്തതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പം അത് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വണ്ടി കയറുന്നത് മാത്രമായിട്ട് ഇടാം, പക്ഷേ ഞാൻ അങ്ങനെ ഇട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, പല രീതികളിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതികളിൽ ട്രൈ ചെയ്യാമല്ലോ. റിവേഴ്സ് എടുത്തോ, അങ്ങനെയോ ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ കൊടുക്കാതെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതികളിൽ ചെയ്ത് എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ നമ്മളിവിടെ വണ്ടി കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ അതിനുശേഷം നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയായിരുന്നു. പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് വീഡിയോ ചെയ്തു. അപ്പം നമ്മളിവിടെ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാനും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഉച്ചവരെ നല്ല മഴയായിരുന്നു, ട്രാക്കെല്ലാം നല്ല ചളമായിട്ട് കുളമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ, മണ്ണെല്ലാം കുഴഞ്ഞ്. അപ്പോൾ അന്ന് വണ്ടി കയറ്റാൻ നോക്കി, വണ്ടി കയറിയില്ല, വണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ട് പോരുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ ചോദിച്ചു, ചേട്ടാ ഇതുപോലെ ടർബോ വണ്ടി കയറിയില്ലേ, അയ്യോ അത് ഭയങ്കര മോശക്കേടായി പോയല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി എന്ന് പറയുന്നത് തന്നെ അതൊരു മെഷീനാണ് അല്ലേ. നമ്മൾ എഞ്ചിൻ്റെ പവർ കൊണ്ടാണ് വണ്ടി കയറുന്നത്. അപ്പം ഇതുപോലെ തന്നെ ടയറ് ഇപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു, ടയറ് മണ്ണുമായിട്ട് ഗ്രിപ്പ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി കയറി പോകത്തില്ല. അപ്പോൾ ഇപ്പം ഇന്നിപ്പം വണ്ടി കയറിയെന്ന് പറഞ്ഞാലും നമ്മൾ അന്ന് ലാസ്റ്റ് ചെയ്ത അത്രയും ട്രാക്ക് നനഞ്ഞ് ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് വണ്ടി സുഖമായിട്ട് കയറി പോന്നു, നമ്മൾ കാല് കൊടുത്തു വണ്ടി കയറി പോന്നു. അല്ലെ, ഇപ്പം നമ്മൾ വണ്ടി ഇപ്പം എന്താ പറയുക, തലേ വെച്ച് ചുമന്ന് കയറ്റി പോകണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ വണ്ടി കയറാത്തവിടുത്ത് പിന്നെ ഒരു 8-10 ആൾക്കാരുമായിട്ട് നമ്മൾ വണ്ടി തള്ളി കയറ്റുവാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഒരു കേസ് കിട്ടും, നമ്മൾ പിടിക്കുന്നില്ല. നമ്മളിപ്പോൾ വണ്ടി കയറിയില്ല അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്നു, കയറുന്നു. പിന്നെ ഇതെല്ലാം ഒരു വണ്ടി തന്നെയല്ലേ, നമ്മളിതിപ്പോൾ ആരുടെയും കഴിവോ കാര്യങ്ങളല്ല. ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി എന്താ പറയുക, ടയറുമായിട്ട് മണ്ണുമായിട്ട് ഗ്രിപ്പ് പിടിച്ച് കയറുന്നവിടുത്ത് കയറും, കയറില്ലാത്തവിടുത്ത് കയറിയല്ല. കയറിയില്ല ഇറക്കിക്കൊണ്ട് പോരുക, പിന്നെ വന്ന് ട്രൈ ചെയ്യുക, കയറുമ്പം കയറും. അത്ര അതിനകത്ത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ. അതേ ഇവിടെയൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് നോക്കുവാണ് കേട്ടോ. നമ്മൾ കയറൂല, നമ്മൾ ട്രൈ ചെയ്യുകയാണ്, വേറൊന്നും അല്ല കേട്ടോ ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ ട്രൈ ചെയ്യുകയാണ് റിവേഴ്സൊക്കെ ഇടുന്ന് കയറുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നു. പക്ഷേ എന്തായാലും അതേ ആക്സിലേറ്റർ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, ആക്സിലേറ്റർ കൊടുത്തിട്ടേ ഇല്ല എന്നല്ല, ആക്സിലേറ്ററെ കാല് വെച്ചിട്ടേ ഇല്ല. അപ്പം എന്താ പറയുക, വണ്ടി പതുക്കെ റിവേഴ്സ് വന്നിട്ട് ചുമ്മാ വീല് കറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഫ്രണ്ട് എടുത്ത് പോരുവാണെങ്കിലും നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി സുഖമായിട്ട് കയറി പോരും, അത് വേറൊരു കാര്യം.
കണ്ടോ ഈ കിടപ്പിൽ വണ്ടി കാണാൻ നല്ല പേട ലുക്കാണ് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ. എന്നാലും ഇതേ നമ്മളിനിയിപ്പോൾ റിവേഴ്സ് കയറ്റുന്നില്ല, നമ്മളിനിയിപ്പോൾ ഫ്രണ്ട് ഒന്ന് എടുത്ത് കയറ്റി നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയും വണ്ടി ഒത്തിരി ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ സുഖമായിട്ട് കയറി പോകുമായിരുന്നല്ലോ, നമ്മൾ എന്താ പറയുക ആക്സിലേറ്റർ കാലി വയ്ക്കേണ്ടേ ആവശ്യമില്ല എന്നുള്ളത്. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ പോലെ ഇരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കയറുമായിരിക്കും, ചില സാഹചര്യങ്ങളിൽ നല്ല ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ആ റേസിങ്ങിൽ മാത്രമേ വണ്ടി കയറി പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടെ ആക്സിലേറ്റർ കാലി വയ്ക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വണ്ടി കയറുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വണ്ടി മുന്നോട്ട് എടുക്കുവാണ്. ഇവിടെ ഇവിടെ ആക്സിലേറ്റർ കാലി വെച്ചിട്ടേ ഇല്ല, വണ്ടി ആ ഒരു മൂവിങ്ങിലോട്ടോ. ഇത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു. ഇതേ എന്തായാലും ഒന്നും കൂടെ നമ്മളൊന്ന് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അതേ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് മാറ്റി ഇതേ വണ്ടി പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അതേ അവിടെ വന്നപ്പോൾ എന്തേ എന്താ പറയുക വീല് കറങ്ങി നിൽക്കുന്നു. അന്നേരം ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി കയറാനുള്ളൊരു ലക്ഷണവും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിതേ മേളിൽ നിന്ന് എടുത്ത ഒരു വിഷ്വൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതേ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതേ വീല് ചെറുതായിട്ട് അതേ റൈറ്റ് സൈഡിൽ വീല് കറങ്ങി നിൽക്കുവാണ് കേട്ടോ. ചെറുതായിട്ട് ആക്സിലേറ്റർ ആ ടൈമിൽ കൊടുത്തു, അന്നേരം വണ്ടി കയറുന്നില്ല. അപ്പം വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ വണ്ടി നല്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ഫുള്ള് ആക്സിലേറ്റർ കൊടുത്ത് തന്നെ വണ്ടി കയറിയതാണ് കേട്ടോ. ഫുള്ളല്ല, ആക്സിലേറ്റർ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള ആക്സിലേറ്റർ കൊടുത്താണ് വണ്ടി കയറിയത്. ഇങ്ങനെ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്താലും ചിലപ്പോൾ നല്ലപോലെ സ്ലിപ്പായി കിടക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ചിലപ്പോൾ വണ്ടി കയറിയില്ല എന്നും വരും. അതാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ വണ്ടി കയറി എന്നും പറഞ്ഞുകൊണ്ട് ഇതിപ്പം ഒരു മോശക്കേടോ അല്ലെങ്കിൽ വണ്ടി കയറിയില്ല എന്നും പറഞ്ഞാൽ ഒരു മോശക്കേടോ വണ്ടി കയറിയെന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരാളുടെ കഴിവോ അങ്ങനെയുള്ള കേസ് കിട്ടൊന്നുമില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിരിക്കും. ഇത് നമ്മൾ നേരത്തെ കയറ്റേണ്ട തൊട്ട് ഇപ്പുറത്ത് തന്നെയുള്ള വേറൊരു കുത്ത് കയറ്റാണ് കേട്ടോ. ഇത് വലിയൊരു മതിലായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ എന്താ പറയുക ട്രാക്കിന് വേണ്ടിയിട്ട് ചെത്തിയെടുത്തതാണ് കേട്ടോ. ഇതും ഒരു മതിൽ പോലെ തന്നെയാണ് നിൽക്കുന്നത്, ഒരു വഴി രീതിയിലാക്കിയെങ്കിലും മതിൽ പോലെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിപ്പം വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, വണ്ടി പതുക്കെ നീങ്ങുന്നു. ഇതേ വണ്ടി കയറുന്നില്ല കേട്ടോ. ഇതേ വണ്ടി നേരെ പുറകോട്ട് പോയിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും എന്താ പറയുക നല്ല രീതിയിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് പറഞ്ഞത്, ചിലപ്പോൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി കയറണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വണ്ടി കയറുന്ന ആ വീൽപാട് മാറ്റിയിട്ട് വേറൊരു വീൽപാടല് വേറൊരു വഴിച്ചാലയിൽ ആ ട്രാക്കൊന്ന് മാറ്റി കയറാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ. കുത്തിറക്കങ്ങളൊക്കെ തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ബ്രേക്ക് കൊടുക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഫ്രണ്ട് എന്താ പറയുക നമ്മൾ ഫോർ വീല് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ കൊടുത്ത് ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ ബ്രേക്ക് കാല് കൊടുക്കാതെ ക്ലച്ചിൽ നിന്ന് ഫുള്ള് കാലെടുത്തങ്ങ് ഇറങ്ങിയാൽ മതി കേട്ടോ. വണ്ടി നല്ല എഞ്ചിൻ ആ എഞ്ചിൻ ബ്രേക്കിൻ്റെ സെറ്റപ്പിൽ വണ്ടി അങ്ങ് ഇറങ്ങിക്കോളും. ഇത് ഈ ഒരു ടൈമിൽ നിങ്ങൾ വണ്ടിയുടെ കളറൊന്ന് നോക്കിക്കേ, റോക്കി ബീച്ച് കളറാണ്. ആ ഒരു കളറിൻ്റെ പ്രത്യേകത വേറൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പം വണ്ടിക്ക് ഒരു മിലിറ്ററി പച്ച പോലത്തെ എന്തോ ഒരു ലുക്ക് പോലെ തോന്നും. അത് പല സമയങ്ങളിൽ പല ഒരു ഷെയ്ഡിലാണ് കേട്ടോ നമുക്കത് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഒരു തണലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വണ്ടി ഇടുമ്പോൾ ഒരു ഷെയ്ഡ് തോന്നും, വെയിലുള്ള പ്രദേശത്ത് കിടക്കുമ്പോൾ വേറൊരു ഷെയ്ഡ്, അങ്ങനെ പല ഒരു ഷെയ്ഡിൽ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം എന്താ ഈ ട്രാക്കിൻ്റെ താഴെയായിട്ട് നല്ലൊരു അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതേ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുന്ന സൂര്യാപ്പനാണ് കേട്ടോ. നേരത്തെ പുള്ളിയായിരുന്നു നമ്മുടെ ക്യാമറമാൻ, ഇപ്പോൾ വൈഫ് വന്നതിൽ പിന്നെ കാണാൻ അവൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ സൂര്യാപ്പനെയും വിളിക്കാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമുക്ക് ആദികാലത്ത് നമ്മുടെ മെൽവിൻകുട്ടനായിരുന്നു നമുക്ക് ചാനൽ തുടങ്ങി തന്നു. നമുക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ചാനലിന് ഒരു അടിത്തറ ഇട്ട് തന്ന മെൽവിൻകുട്ടനാണ്. അവനിപ്പം പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വരാത്തത്. എന്തായാലും ഈ ഒരു ഭാഗത്തൊന്നും ഞാൻ കുറേയധികം സംസാരിക്കുന്നില്ല, കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ കാണുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പ് പോകില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. വേറൊരു കാര്യമുണ്ട് കേട്ടോ, വണ്ടി ഇതുപോലുള്ള വെള്ളക്കെട്ടിലൊക്കെ നമ്മൾ ചിലപ്പം മുന്നോട്ട് മൂവിങ്ങിൽ ചിലപ്പം നീങ്ങി ഒരു പകുതിക്ക് വന്നു കഴിയുമ്പോൾ വണ്ടി ആ മൂവിങ്ങിൽ തന്നെ ചിലപ്പോൾ അവിടെ വീല് കറങ്ങി നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ എന്താ പറയുക അധികം നിർത്താൻ വേണ്ടി നോക്കരുത്. ആ ഒരു വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്നേരം ക്ലച്ച് പോയിട്ട് റിവേഴ്സ് കൊടുക്കുക. ആ ഒരു പോയിന്റിൽ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി പുറകോട്ട് നീങ്ങി കിട്ടി ആ സ്പോട്ടിൽ അന്നേരം ഫസ്റ്റ് കൊടുക്കുക. വണ്ടി കാല് കൊടുത്തോണം, ചിലപ്പം ആ ഒരു മൂവിങ്ങിൽ വണ്ടി അവിടെ നിന്ന് കയറിപ്പോരും കേട്ടോ.
ഇവിടെ വെച്ച് വണ്ടി മുന്നോട്ട് പോകുന്നില്ല, വണ്ടി സ്റ്റക്കായി, സ്പോട്ടിൽ റിവേഴ്സ് അടിച്ചു വണ്ടി തീർത്ത് വെച്ചു കൊടുത്ത് പുറകോട്ട്. ആ പുറകോട്ട് ഒരു മൂവിങ് കിട്ടിയ സ്പോട്ടിൽ തന്നെ അന്നേരം ഫസ്റ്റ് ഇട്ട് വണ്ടി തീർത്ത് വയ്ക്കുക. തീർത്ത് വെച്ച് ആ സ്പോട്ടിൽ വണ്ടി ചിലപ്പം കയറി പോരും. ഇപ്പം വണ്ടിയുടെ എന്താ പറയുക, കളറും കാര്യങ്ങളും കണ്ടപ്പോൾ പൊന്നിൽ കുളിച്ചു ചന്ദ്രിക വസന്തം ആ പാട്ട് ഓർമ്മ വന്നു പോയി കേട്ടോ. പൊന്നിലല്ലേ കുളിച്ചത്, ചെളിയിലാണ് കുളിച്ചത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ചെളിയിലൊക്കെ എന്താ പറയുക, റിമ്മും കാര്യങ്ങളും ടയറൊക്കെ ചെളിക്കകത്ത് കുളിച്ച് നിൽക്കുമ്പോൾ വണ്ടിക്കൊരു ഭംഗി തന്നെയാണ്. അതെടുത്ത് ചാടിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾ അവിടെ ഫുട്ബോളൊക്കെ കളിക്കേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി അടക്കം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളെ വണ്ടികളൊന്ന് കയറ്റി ചേട്ടായി, നമുക്കിങ്ങനെ എന്താ പറയുക ഓഫ് റോഡ് വണ്ടികളൊന്നും നമ്മൾ കയറിയിട്ടില്ല, നമ്മളങ്ങനെ ജീപ്പിൽ അവരുടെ ഒരു ഓർമ്മയിൽ പോലും ഒരു ജീപ്പിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മൾ വണ്ടിയിൽ കയറ്റിയപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം അവരെയും വെച്ചുകൊണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കെ ചുമ്മാ ഒന്ന് ഓടിച്ചു. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണല്ലോ. ഇതെൻ്റെ ചേട്ടനാണ് കേട്ടോ, ചേട്ടൻ്റെ പേര് അലക്സ് എന്നാണ്. ചേട്ടൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പം ഡൽഹിയിലാണ് ലീവിന് വന്നതാണ്. നമ്മുടെ വീഡിയോ നേരത്തെ തൊട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കറിയാം ഇതെൻ്റെ ചേട്ടനാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ദേ ചേട്ടായി ഒന്ന് വണ്ടി ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കുകയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചേട്ടായി ഉണ്ട്, സൂര്യാപ്പനുണ്ട്, ബിജോയ് ഉണ്ട്, റീനു ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ദേ ബിജോയാണ് ആ സൈഡിലിരിക്കുന്നത്. ബിജോയിനെ നമ്മുടെ വീഡിയോ നേരത്തോട്ട് കാണുന്ന സുഹൃത്തുക്കൾക്ക് ബിജോയിനെ അറിയാം കേട്ടോ. ബിജോയ് നമ്മുടെ ഉറുമ്പിക്കര ട്രിപ്പിലൊക്കെ ബിജോയ് നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട്, പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ ബിജോയ്. അതുപോലെ തന്നെ നമ്മളുടെ ഇനി വരുന്ന നെക്സ്റ്റ് എപ്പിസോഡൊക്കെ നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയുക, ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ അതും കൂടെ കാണണം കേട്ടോ. അതിനുവേണ്ടിയാണ് മുന്നേ പറഞ്ഞത്, നമ്മളിതിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യുന്നത് സർവീസ് സെൻറ്ററിലല്ല, നാച്ചുറലായിട്ടുള്ള ഒരു എന്താ പറയുക പ്രകൃതിയുടെ ഒരു സർവീസ് സെൻറ്ററിലാണ് കേട്ടോ. കാരണം ഒരു മുട്ടോളം മുട്ടിൻ്റെ പകുതിയോളം പകുതിയോളം അല്ല കേട്ടോ, മുട്ടിൻ്റെ അത്രയും തന്നെ വെള്ളമുണ്ട്. അതായത് റോഡിൽ കൂടെ വെള്ളം പോകുന്നു, രണ്ട് സൈഡിലും പാടാണ്. അപ്പോൾ ഒരു സൈഡിലെ പാടത്തു നിന്ന് മറ സൈഡിലോട്ട് വെള്ളം ഒഴുകുന്നു. അപ്പോൾ അവിടെ വലിയ ലോറിയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് കഴുകുന്നതാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ജീപ്പ് കൊണ്ടുപോയി കഴുകുന്നത്. നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ വണ്ടിക്ക് ഒരു ഇച്ചിരിയും കൂടെ ഹൈറ്റ് കുറവാണ്. പക്ഷേ ഞാൻ ഹൈറ്റ് കൂട്ടാനായിട്ട് നോക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ നമ്മൾ വളവൊക്കെ എടുക്കുമ്പോൾ, റോഡിൽ കൂടെ ഓടുമ്പോൾ വളവൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ബോഡി റോളിംഗ് ഉണ്ട്, ഒരു ബോഡി കണ്ടമാനം ചെരിച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വണ്ടി ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഹൈറ്റ് കൂട്ടുന്നില്ല. പക്ഷേ എന്തായാലും നമ്മൾ ആ ചവിട്ടുപടി ഒന്ന് ഊരി മാറ്റിയേക്കാം എന്നുള്ള ചെറിയൊരു പ്ലാനുണ്ട് കേട്ടോ. അതൊത്ത ചവിട്ടുപടി ഊരി മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആ സ്റ്റിയറിംഗ് ഒടിച്ചു പിടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കാൻ കൊണ്ടോ, അത് ഫാൻ ബെൽറ്റിൻ്റെയാണ്. ഞാൻ ഓൾറെഡി ഫാൻ ബെൽറ്റ് പുതിയതൊരെണ്ണം മേടിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട ടൈമിൽ തന്നെ രഞ്ജിത്തേടം പറഞ്ഞായിരുന്നു, രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോൾ ഫാൻ ബെൽറ്റ് പുതിയത് മേടിച്ചിട്ട് കഴിഞ്ഞാലും അതൊന്ന് ലൂസാകും. അപ്പോൾ ആ ഒരു ടൈമിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി, ടൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ അതിൻ്റെയാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വർക്ക്ഷോപ്പിലൊന്ന് പോകണം, അതൊന്ന് ടൈറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതേ തമ്പനയിലൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം തമ്പനയിലൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നേരെ റിവേഴ്സ് എടുക്കുകയാണ് കേട്ടോ. പക്ഷേ അത് നല്ലൊരു അടിപൊളി ഒരു ഫീൽ തന്നെയാണ് കേട്ടോ, വണ്ടി ഇങ്ങനെ റിവേഴ്സ് കയറിയിട്ട് ആ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ. കാരണം നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ നേരെ മുന്നോട്ട് വീഴും കേട്ടോ. ആ ഒരു മാതിരിയുള്ളൊരു കുത്ത് കയറ്റമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.